നമസ്കാരം ഞാൻ ദീപ്തി മിൽസോ ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണാസ് പ്രതിഭാഗത്തെ പ്രതിനായകർ ഡൽഹി നിർഭയ കേസിൽ പ്രതിഭാഗം അഭിഭാഷകർക്കെതിരെ അന്വേഷണം ബാർ കൌൺസിൽ തീരുമാനം വിവാദ നിർഭയ ഡോക്യുമെന്ററിയിൽ സ്ത്രീകൾക്കെതിരെ നടത്തിയ മോശം പരാമർശത്തെ തുടർന്ന് അന്വേഷണത്തിന് മൂന്നംഗ സമിതി വിഷയത്തിൽ മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം വിഷയം വിവാദമായപ്പോൾ കേസിലെ നാല് പ്രതികളുടെയും അഭിഭാഷകരായ എം എൽ ശർമ്മ എ കെ സിംഗ് എന്നിവർക്ക് ബാർ കൌൺസിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഡൽഹി കൂട്ടമാനഭംഗം വിഷയമാക്കിയ ഡോക്യുമെന്ററി BBC സംപ്രേഷണം ചെയ്തത് വ്യാഴാഴ്ച കേന്ദ്രത്തിന്റെ നിയമ നടപടി വകവയ്ക്കാതെ വിവാദ ഡോക്യുമെന്ററി അമേരിക്ക ഉൾപ്പെടെ അഞ്ചു രാജ്യങ്ങളിൽ ഇന്ന് പ്രദർശനം പ്രവാസി വോട്ടിന് പ്രത്യേക സമിതി അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നത് പഠിക്കാൻ പ്രത്യേക സമിതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം സുപ്രീംകോടതിയിലെ സത്യവാങ്മൂലത്തിൽ വോട്ടവകാശം സംബന്ധിച്ച് നിയമപരവും പ്രായോഗികവുമായ വശങ്ങൾ പരിശോധിക്കും നിയമ ഭേദഗതി ഇല്ലാത്ത പ്രവാസികളുടെ ആവശ്യം സാധ്യമാക്കാൻ വഴി തേടുമെന്നും കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച ഹർജിയിൽ നിലപാട് അറിയിക്കാനുള്ള സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് രാജ്യത്ത് അന്യ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരുടെ സംഖ്യ 30 കോടിയിലധികം പ്രവാസി വോട്ട് സൗകര്യം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഇനി 16-ന് വിവാദങ്ങൾക്ക് മോചനമില്ലാതെ വിഘടനവാദി നേതാവിനെ ജയിൽമോചിതനാക്കി കാശ്മീരിൽ മുഫ്തി സർക്കാരിന്റെ വിവാദ നടപടി ബാരാമുള്ള ജയിലിൽ നിന്ന് മസ്രത് അലമിനെ വിട്ടയച്ചത് ഇന്നലെ രാത്രി മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുന്നത് പുതിയ കാര്യമല്ലെന്ന് ന്യായീകരണവുമായി മെഹബൂബ തീവ്രവാദ നിലപാടുകാരനായ സയ്യിദ് അലി ഷാ ഗിലാനിയുടെ വിശ്വസ്തനായിരുന്ന മസ്രത് അലി 12 കേസുകളിൽ പ്രതി മസ്രത്തിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന പ്രതിഫലം 10 ലക്ഷം കാശ്മീർ സർക്കാരിന്റെ നടപടിയിൽ പ്രധാനമന്ത്രിയും BJP നേതൃത്വവും പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ മുഫ്തിയുടെ ഭരണം BJP സഖ്യത്തോടെ വിട പറയുന്നു വിതുമ്പലോടെ ജി കാർത്തികേയന് യാത്രാമൊഴി രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും സൗമ്യ സാന്നിധ്യവും കുലീന സ്വരവുമായിരുന്ന ജനനേതാവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി നിയമസഭാ മന്ദിരത്തിലും KPCC ആസ്ഥാനത്തും പൊതുദർശനത്തിന് വച്ച ഭൗതികദേഹം ആര്യനാട്ടേക്ക് പൊതുദർശനം ആര്യനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിട്ട് 6-ന് ശാന്തി കവാടത്തിലേക്ക് സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 6:30 സംസ്ഥാനത്ത് ഒരാഴ്ചത്തെ ദുഃഖാചരണം ഓർമ്മയാകുന്നത് അപൂർവമായ ആദർശശുദ്ധിയുടെ ദീപ്തമുദ്ര GK വിയോഗം ഇന്നലെ രാവിലെ 10:30 ബംഗളൂരു HCG ആശുപത്രിയിൽ വേദനകളുടെ വിരൽ വിടുവിച്ച് കാർത്തികേയൻ യാത്രയായത് ദീർഘനാളത്തെ അർബുദ ചികിത്സയ്ക്ക് ശേഷം മിൽസോ ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം